ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡന്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് റാന്നിയിലുള്ള, അതായത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലുള്ള രായച്ചാൻ്റെയും ലിസ്റ്റേച്ചുടെയും വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. അവിടുത്തെ ഓർക്കിഡിൻ്റെയും അടീനീയത്തിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, മസ്കറ്റിലായിരുന്ന വിദേശത്തുനിന്ന് ഇവിടെ നാട്ടിൽ വന്ന് 9 വർഷമായിട്ട് നാട്ടിൽ സെറ്റിലായിരിക്കുന്ന രായച്ചാൻ്റെയും ലിസ്റ്റേച്ചുടെയും വീടാണേ. നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ ചെടികളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അടീനിയമുണ്ട്, സിംഗിൾ പെറ്റല് കണ്ടോ, ധാരാളം പൂക്കളുണ്ട്. നല്ല ഭംഗിയിൽ കാണാൻ തന്നെ എന്ത് രസമായിരിക്കുന്ന നോക്കിയേ കണ്ടോ. കുറച്ച് വർഷങ്ങൾ പഴക്കമുള്ള ചെടികളാണ്. അത് നമുക്ക് രായച്ചാനോട് തന്നെ ചോദിക്കാം ഈ ചെടികളൊക്കെ എത്ര വർഷമായെന്ന്. ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടോ. ഗ്രൗണ്ട് ഓർക്കിഡുണ്ട്, അതുപോലെ ഓർക്കിഡുണ്ട്. അപ്പം ഓർക്കിഡിൻ്റെയും അടീനീയത്തിൻ്റെയും വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. കണ്ടോ ഈ അടീനിയം പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ കോഡെക്സ് ഉണ്ടോ. അപ്പം രൈച്ച, ഇത് ഈ പ്ലാന്റ് എത്ര വർഷമായതാണ്? 3 വർഷമായതാ. ആ 3 വർഷം, 3 വർഷം പഴക്കമുണ്ടെന്നാണ് രൈച്ചാൻ പറയുന്നത്. കണ്ടോ ഇതിലെ ഫ്ലവേഴ്സ് ഉണ്ടോ, എപ്പോഴും ഇതുപോലെ നിറഞ്ഞ് പൂക്കളുണ്ട് അല്ലേ. പൂക്കളുണ്ടാ. അപ്പം എന്തുവാ ഇതിന് വളമൊക്കെ കൊടുക്കുന്നത്, ഫെർട്ടിലൈസർ ഇതിന് ചെയ്യുന്ന എന്തുവാ? ചില സമയത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും, പിന്നെ 19 19 19 ചാണകപ്പൊടി കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ NPK ചെയ്യാറുണ്ട് പൂക്കൾ ഇടാനായിട്ട്, 19 19 ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ നിറഞ്ഞ് പൂക്കൾ ഇടുന്നുണ്ട്. വലിയ മഴക്കാലത്ത് സാഫ് സ്പ്രേ കൊടുക്കും. ഓക്കെ, അതൊരു മെയിൻ ഇതാണ്. മഴ സമയമാകുമ്പോൾ സാഫ് രായച്ചാന് സ്പ്രേ ചെയ്യാറുണ്ട്. നമുക്കറിയാം ഫംഗലൊന്നും വരാതിരിക്കാനായിട്ട് സാഫ് കൊടുത്തേ മതിയാകത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും. കണ്ടോ ഈ പ്ലാന്റുകൾ കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ കുറേ ഉണ്ട്. ഇത് കണ്ടോ, ഇടയ്ക്ക് ഒന്ന് അളിഞ്ഞു പോയതാ. പക്ഷേ അത് കണ്ടോ, അത് അതിനെ രക്ഷിച്ചെടുത്തു. സാഫൊക്കെ ഇട്ട് അതൊന്ന് പിന്നെ പോയതായിരുന്നു. അതിനെ രയച്ചാൻ അത് സാഫൊക്കെ ഇട്ടെന്നാണ് പറയുന്നത് കണ്ടോ. അങ്ങനെ അതിനെ രക്ഷിച്ചെടുത്ത് ഇപ്പം നല്ല പ്ലാന്റായിട്ട് തന്നെ നിൽക്കുന്നു. കണ്ടോ ഈ പ്ലാന്റിലെല്ലാം കണ്ടോ, ഇതിൻ്റെ കോഡെക്സ് കാണുമ്പോൾ അറിയാം. ഇത് അത്രയും പഴക്കമില്ല അല്ലേ, ഇതിന് എത്ര? 2 വർഷമായിട്ടുള്ളൂ. എന്നാലും നല്ല ഭംഗിയിൽ നിൽക്കുന്നു കണ്ടോ. സീഡും ഒക്കെ ഉണ്ട് ഇതിലൊക്കെ കണ്ടോ. അപ്പം ഇതിൻ്റെ അതെ അതെ ഷേപ്പ് ഇതിനെ രായച്ചാൻ ഇതുപോലെ കണ്ടോ ഷേപ്പ് ചെയ്തിരിക്കുന്നത് കണ്ടോ. കണ്ടോ നല്ല ഭംഗിയിൽ ഇതിനെ ഷേപ്പ് വരുത്തിയിട്ടുണ്ട് കണ്ടോ. ഇതെങ്ങനെയാ രയച്ച ഇത് ഇതുപോലെ ചെയ്തെടുക്കുന്നത്? നൈഫ് വെച്ചിട്ട് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്യും, ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് വെച്ച് ചെയ്തിട്ട് സ്റ്റോൺ വെക്കുവായിരിക്കും. ഓക്കെ, അത് സ്പ്രെഡ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇടയ്ക്ക് അപ്പോൾ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്ത ബ്ലേഡോ വല്ലതും ഉപയോഗിച്ചിട്ടാ, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടാണ്? കത്തി വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അപ്പം കത്തി വെച്ചിട്ടാണ് ചെയ്യുന്നില്ലേ. കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനെ പിന്നെ സ്റ്റോൺ വെച്ച് അത് ഗ്യാപ്പ് ഉണ്ടാക്കി വെക്കും. അതിനുശേഷം പിന്നെ സാഫ് അല്ലേ, ആഴ്ചയിലൊരിക്കൽ സാഫ് പുരട്ടി കൊടുക്കും, അല്ലെങ്കിൽ ഫംഗൽ വന്ന് അവിടെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. പ്രത്യേകിച്ച് നമുക്കെപ്പോഴും മഴയൊക്കെ ആയതുകൊണ്ടും. ഇത് ഈ കഴിഞ്ഞ ദിവസം ചെയ്തതാ കണ്ടോ. ഇതും അതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ. കണ്ടോ സ്റ്റോണൊക്കെ വെച്ച് അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുവാണേ കണ്ടോ. ഇതായി വരുന്നതേ ഉള്ളൂ, എന്നാലും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടോ നല്ല ഭംഗിയായിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതിനെ ഇടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്യാറുണ്ടോ? വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് രജാൻ പ്രൂൺ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ശിഖരങ്ങളൊക്കെ വന്ന് കണ്ടോ. ധാരാളം സ്റ്റെമ്മുകളുണ്ട്, ആ സ്റ്റെമ്മിലെല്ലാം കണ്ടോ
ഫ്ലവറുണ്ട്. നമുക്കറിയാം അഡീനിയം പ്ലാന്റ്സിനെ നന്നായിട്ട് പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ പൂക്കൾ ഉണ്ടാകത്തുള്ളൂ. അതപ്പം പ്രൂൺ ചെയ്തതുകൊണ്ടാണ് ഇത്രയും പൂക്കൾ കണ്ടോ. അപ്പം രായച്ചാനം ഇവിടെ ലിസി ആൻറ്റി ഉണ്ട്, കൂട്ടൻ രണ്ടുപേരും കൂടാണ്. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ ഈ ഇതിൻ്റെ പരിപാലനമൊക്കെ നന്നായിട്ട് പൂക്കളുണ്ട് കണ്ടോ. ഇത് ഇതിൻ്റെ പൂക്കൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. കുറേ ദിവസമൊക്കെ നിൽക്കൂല്ലേ പൂക്കൾ? അതെ അതെ, ബെഞ്ചായിട്ടാണ് കണ്ടോ. അത് അതാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കണ്ടോ. കൊല കൊലയായിട്ട് നിൽക്കുന്ന കണ്ടോ, ഇത് രസമായിരിക്കുന്നു. അതിൻ്റെ ആ കളറും കണ്ടോ. ഇത് ഞാൻ കാണിക്കാം, ഇതിൻ്റെ കോഡക്സ് ഉണ്ടോ, എത്ര ഭംഗിയിലാണ് നിൽക്കുന്നേ കണ്ടോ. അതിൻ്റെ ശിഖരങ്ങൾ കണ്ടോ. ഈ പ്ലാന്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഇച്ചിരി പഴക്കമുള്ള പ്ലാന്റ് ആണെന്ന്. ഇത് എനിക്ക് മൂന്ന് വർഷം കണ്ടോ. കണ്ടോ എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കി. ഇതിൻ്റെ കോഡക്സ് ആണല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്ലാന്റിൻ്റെ കണ്ടോ. എന്ത് ശിഖരങ്ങളുണ്ടോ നോക്കി. അപ്പം ഇത് നിറച്ച് പൂക്കൾ ഉണ്ടായിരുന്ന ഇല്ലേ, ഇപ്പം മഴയായിരുന്നു. ഇപ്പം നമുക്കറിയാം നമ്മുടെ കാലാവസ്ഥ ഇപ്പം വളരെ മോശമാണ്, ഭയങ്കര മഴയാണ്. മഴ ഇല്ലാത്ത ഈ സമയങ്ങളൊന്നും പണ്ട് മഴയില്ലായിരുന്നു. ഇപ്പം ശരിക്കും മഴയായതുകൊണ്ട് നമ്മുടെ പൂക്കളെല്ലാം പൊഴിഞ്ഞു പോയേക്കുവാണ്. സീഡൊക്കെ ഉണ്ട് കണ്ടില്ലേ, സീഡ് കണ്ടോ, സീഡ് നിൽക്കുന്നുണ്ടോ. അപ്പം ഇതിലൊക്കെ കണ്ടോ സീഡുണ്ട്. അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റാണേ ഈ പ്ലാന്റ് കണ്ടോ. ഇത് പിന്നെ ഇതിങ്ങനെ സ്റ്റെം കട്ട് ചെയ്തല്ലേ, സ്റ്റെം കട്ട് ചെയ്ത് നമ്മളിപ്പോ മറ്റു വലിയ ചെടി പ്രോൺ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പൊ പലരും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ ഈ സീഡ് അല്ലാതെ നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കോഡക്സ് വീർത്ത് വരുമോ എന്ന് കണ്ടോ. ഇതിന്റെ കോഡക്സ് കണ്ടോ, ഇത് രായച്ചാൻ പറയുന്നത് സ്റ്റെം കട്ട് ചെയ്ത് വെച്ചതാ. എന്നിട്ട് കണ്ടോ ഇതിന്റെ കോഡക്സ് നല്ല ഷേപ്പിലായി വരുന്നുണ്ട് കണ്ടോ. നമ്മൾ ഓർക്കും കോഡക്സ് വലുതാകത്തില്ലെന്ന്, പക്ഷെ ഇതും അതുപോലെ നല്ല ഭംഗിയിലായി വരുന്നുണ്ട്. അതുപോലെ വേറൊന്നോ ഉണ്ട്, ഞാൻ കാണിക്കാമേ കണ്ടോ. ഇതും അതുപോലെ തന്നെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചതാ കണ്ടോ. ഇതിൻ്റെയും കോഡക്സ് ഇപ്പം നന്നായിട്ടായി വരുന്നുണ്ട്, ഒരു ഷേപ്പിലൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ. ഇതൊക്കെ സാഫൊക്കെ പുരട്ടിയിരിക്കുന്ന കണ്ടോ, ഇതൊക്കെ പുകാറായപ്പോഴൊക്കെ എല്ലാം സാഫൊക്കെ പുരട്ടി അതിനെ രക്ഷിച്ചെടുത്തതാണെന്നാണ് പറഞ്ഞേ. ഡെൻഡ്രോബിയ ഓർക്കിഡാണേ ഏച്ചൻ്റെ കളക്ഷൻസ് ആണ് കണ്ടോ. ഡെൻഡ്രോബിയം ഓർക്കിഡ് കണ്ടോ, നല്ല ഭംഗിയിൽ നിൽക്കുന്ന കണ്ടോ. ഇതിനെ കണ്ടോ, കണ്ടോ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്ന കണ്ടോ, നല്ല രസമല്ലേ കാണാനെ കണ്ടോ. ഈ പൂക്കള് എത്ര മാസം നിൽക്കും ദേശ? ഓ, 3 മാസം നിൽക്കും കേട്ടോ ഈ പ്ലാൻ. ഈ പൂക്കള് നമുക്കറിയാം ഈ ഡെൻഡ്രോബിയത്തിന്റെ ഒക്കെ ഫ്ലവറ് നല്ലതായിട്ട് നിൽക്കും. എന്നാലും മഴ പെയ്യുമ്പം ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ലേ, മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ പുഴിഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, നല്ല ഭംഗിയിലിരിക്കുന്നു കണ്ടോ. ഓക്കെ കണ്ടോ, ഇത് പിന്നെ ഇതിന്റെ സ്റ്റെം കട്ട് ചെയ്ത് വെക്കാൻ പറ്റൂലയോ? ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മള് ഈ പരുവത്തിലുള്ള സ്റ്റെം ആണോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്? ഇല കംപ്ലീറ്റ് പോയതായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത് പാകമാ അല്ലേ, ഇത് കട്ട് ചെയ്യാൻ പാകം. ഇതിപ്പം കട്ട് ചെയ്ത് രേച്ചാൻ പറയുന്നത് ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കിളിപ്പിക്കാൻ പറ്റും, വേഗത്തില് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ രേച്ചാൻ ഇവിടെ പിടിപ്പിച്ചെടുത്ത കൊറേ ഓർക്കിഡ് ഉണ്ടേ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം പിടിപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അത് ഞാൻ കാണിക്കാം. ഇത് ഇതെങ്ങനെയാ കട്ട് ചെയ്യാ ഇത് വെച്ചിരിക്കുന്നത്? ഇതില് ഏതിലാണ് വെച്ചിരിക്കുന്നത്? ചകിരിച്ചോറ്. ഓക്കെ, ചകിരിച്ചോറിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോ എത്ര ദിവസം ആയതാ? ഇതിപ്പോ 2 മാസമായതാ. 2 മാസമായ പ്ലാന്റ് ആണ്. അപ്പം ഇതിന് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, വെള്ളം എങ്ങനെയാ അപ്പൊ നനയ്ക്കുന്നത്? വെള്ളം അത് പിന്നെ ദിവസവും നനച്ചു കൊടുക്കണം. ഓക്കെ, വെള്ളം കെട്ടി കിടക്കാൻ പാടില്ല ദിവസവും, അല്ലാതെ നമ്മൾ രാവിലെയും വൈകിട്ടും നനയ്ക്കണോ? വേണ്ട, ഒരു നേരം. ഓക്കെ, ഒരു നേരം നനച്ചു കൊടുത്താൽ മതി കണ്ടോ. ഇതുപോലെ വെച്ചിരിക്കുന്ന കണ്ടോ, നമുക്കപ്പം ഓർക്കിഡിന്റെ സ്റ്റെമ്മ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചാൽ കണ്ടോ ഉണ്ടാകും കണ്ടോ. ഇതിന്റെ ലീഫൊക്കെ വന്നത് കണ്ടോ, കണ്ടോ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയില്.
കണ്ടോ ഇതുപോലെ. ഇപ്പൊ ഇത് എത്ര ദിവസമായതാ? ഇതിപ്പോ 2 മാസമായി. 2 മാസമായ പ്ലാന്റ് ആണേ. ഇതിനിപ്പോ ഇനിയും ഒരു റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നല്ല ഭംഗിയിൽ ഇങ്ങനെ. അത് ഞാൻ വേറെ നിങ്ങളെ കാണിക്കാം. ഇതുപോലെ അയച്ചാൽ പിടിപ്പിച്ചു വെച്ചിരിക്കുന്നതേ. ഇതെല്ലാം അതുപോലെ സ്റ്റെം പിടിപ്പിച്ചതാണേ. സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ച പ്ലാന്റുകളാണേ. കണ്ടോ കണ്ടോ കണ്ടോ, ഇതും അതുപോലെ കണ്ടോ, സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിച്ച് പൂവായതാണേ. കണ്ടോ നല്ല ഭംഗിയില്ലേ. ഇതെല്ലാം കുറേ ഉണ്ട് കണ്ടോ. ഓർക്കിഡിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട്. ഇതിപ്പം കട്ട് ചെയ്യാൻ മതിക്കും അല്ലേ? ഇതെല്ലാം ഡെൻഡ്രോബിയത്തിന്റെ ആണോ? എല്ലാം ഡെൻഡ്രോബിയ. അപ്പൊ ഡെൻഡ്രോബിയ മാന്ന് തോന്നുന്നു എളുപ്പം നമുക്ക് അല്ലേ. ആ, നമുക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കാൻ പറ്റുന്നത് ഡെൻഡ്രോബിയത്തിന്റെ പ്ലാന്റ് ആണെന്നാണ് രേച്ചാൻ പറയുന്നത്. അനുഭവത്തിൽ നിന്നാണ് ഇത് പറയുന്നത്. കുറെ കളക്ഷൻസ് ഉണ്ടല്ലോ കണ്ടോ. നമുക്ക് ഡെൻഡ്രോബിയ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കണ്ടല്ലോ. അപ്പം കൊക്കോപ്പിറ്റിനകത്ത് നമ്മൾ വെച്ച് കൊടുത്താൽ മതി, ഇതുപോലെ നമുക്ക് പിടിച്ചു കിട്ടും. ഈ ഡാൻസിങ് ഗേൾ കണ്ടോ, ഓർക്കിഡ് കണ്ടോ, എന്ത് ഭംഗിയിലാണ് നിൽക്കുന്നത് നോക്കി. കണ്ടോ എത്ര ഭംഗിയായിരിക്കും നോക്കി, എന്ത് രസമായിരിക്കുന്നു. ഇതിപ്പം പൂവായിട്ട് എത്ര നാളായി രേച്ച? ഒരു മാസമായ ഒരു മാസമായ പൂവാണെന്നാണ് പൂക്കളാണെന്നാണ് പറയുന്നത് രേച്ച പറയുന്നത്. ഇതിന്റെ നമ്മൾ ഇതിൽ എന്തുവാ ഇതിന് വെച്ചിരിക്കുന്ന മീഡിയ എന്തോ ഒന്ന് പറയാവോ. ഉണങ്ങിയ തൊണ്ട് 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 പിന്നെ കരി മരക്കരി മരക്കരിയും പിന്നെ ഓടിന്റെ കഷ്ണം. ഓക്കെ, തൊണ്ടും മരക്കരിയും ഓടിന്റെ പീസുമാണ് ഇതിൽ വെച്ചേക്കുന്ന മീഡിയായിട്ട് വെച്ചേക്കുന്നത്. അതിൽ നന്നായിട്ട് കണ്ടോ പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ അവരുടെ കിണറിന്റെ അവിടോട്ട് കണ്ടോ, അതിലോട്ട് ഇറങ്ങിയേക്കുന്ന കണ്ടോ വേരൊക്കെ. നല്ല നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഇത്ര നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാ. ഇതിപ്പം പൂ ഇത്ര 2 മാസം 1 മാസം 1 മാസം. ഓക്കെ കണ്ടോ നല്ലതായിരിക്കണോ. ആ പുതിയ കണ്ടോ, പുതിയ ബഡുകളൊക്കെ വരുന്നുണ്ട് ണ്ടോ. ഇതിനെ നമ്മള് ഇതുപോലെ ഇങ്ങനെ ഇത് പിന്നെ ഇതിന് വെള്ളമൊന്നും മഴയത്തിരുന്ന് ഡയറക്റ്റ് സൺലൈറ്റ് ഡയറക്റ്റ്. ആ ഓക്കെ, ഈ ഡാൻസിങ് ഗേളിന്റെ ഡെൻഡ്രോബിയത്തിന്റെ ഈ ഡാൻസിങ് ഗേളിനൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളാവത്തുള്ളൂ എന്നാ ഞാൻ പറയുന്നേ കണ്ടോ. ആ കൂടിയാൽ ഇച്ചിരി യെല്ലോ കളർ വരുമല്ലേ. ഓക്കെ ഇതൊക്കെയാണ്. ഇത് ഇവിടെ ഉണ്ട് കണ്ടോ. ആ ഇവിടെയുണ്ട്, ഇത് ഇവിടോട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ. അതുപോലെ ഇവിടെ കുറച്ച് ബൊഗെയിൻവില്ലയൊക്കെ ഉണ്ട് കണ്ടോ. നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് ബൊഗെയിൻവില്ലയൊക്കെ കണ്ടോ. അതുപോലെ നമുക്ക് കണ്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് ഉണ്ട് ഇവിടെ, ഞാൻ കാണിക്കാമേ കണ്ടോ. ഈ പർപ്പിളിൻ്റെ ഒരു കളറുണ്ട്, അതുപോലെ വൈറ്റ് ഉണ്ട്, പിന്നെ കണ്ടോ ഇത്, പിന്നെ ഈ ഒരു കളർ കണ്ടോ. ഇത് രണ്ട് കളർ കൂടിയതാ, പർപ്പിളും വൈറ്റും കൂടെ ഉള്ള ഒരു മിക്സഡ് കളറാണേ കണ്ടോ. യെല്ലോ കളറുണ്ട് കണ്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പം ഈ പ്ലാന്റ്സൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ അത്യാവശ്യം പച്ചക്കറികളും ഉണ്ട് കണ്ടോ, കരിവേപ്പൊക്കെ നിൽക്കുന്നുണ്ട്. അതുപോലെ ക്യാപ്സിക്കം കണ്ടോ, ക്യാപ്സിക്കം രേച്ചാൻ്റെ കൃഷിയിൽപ്പെട്ടതാണ് കണ്ടോ. അപ്പോൾ ആദ്യമായിട്ടുണ്ടായതല്ലേ രേച്ച. ആ ഓക്കെ, വെള്ളീച്ചയുടെ ശല്യം ഉണ്ട്. അതിന് എന്തോ ചെയ്യും? ഓ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യൂല്ലേ. ഓക്കെ അപ്പൊ കണ്ടോ, അങ്ങനെ അതെല്ലാം മാറി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് കണ്ടോ, അതിനകത്ത് മീനൊക്കെ ഉണ്ട്, എപ്പിയാണ് ഇട്ടേക്കുന്നത് കണ്ടോ. ഓക്കെ കണ്ടോ, ഇവിടെയും ഉണ്ട്, നല്ല ക്യാപ്സിക്കം ആയി വരുന്നുണ്ട് കണ്ടോ. നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടി ഇവിടെ കണ്ടോ ക്യാബേജും ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടോ, എല്ലാം ആയി വരുന്നുണ്ട് കണ്ടോ. ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട് കണ്ടോ, അത്യാവശ്യം ഫ്രൂട്ടും പച്ചക്കറികളൊക്കെ രാജാന്റെ കൃഷിയിൽപ്പെട്ടതാണേ കണ്ടോ. പൂ കായായിട്ടില്ല, അതാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാജാന്റെ ലിസ്റ്റേജിയുടെയും പൂക്കളുടെ ചെടികളുടെ കളക്ഷൻ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ കമൻറ്റ് ഷെയറൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.